ഈശോയിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ സിസ്റ്റർ മേരി അന്റോണിയോ. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം തുടങ്ങി എന്നെ അറിയാം. ഈ വർഷം 12-ാം ക്ലാസ് മുതൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളിൽ ഒരാളായി എന്നെയും നിങ്ങൾ കൂട്ടിയാൽ മതി. ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ ഈ ഒരു വർഷ കാലയളവിലെ വിവിധ അറിവുകളിലേക്കും വിവിധ പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ നാം ആരംഭിക്കുന്നതിന് മുൻപായി ഒരു നിമിഷം നമുക്ക് ഈശോയെ ഓർക്കാം. നമുക്ക് പ്രാർത്ഥന നിർഭരരായി അവിടുത്തെ സഹായം നമുക്ക് തേടാം. വചനഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ പ്രാർത്ഥന നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ, അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. കാരുണ്യവാനായ നല്ല ദൈവമേ, 12-ാം ക്ലാസ്സിലെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലേക്ക് ഈ കൂട്ടുകാരോടൊപ്പം ഇന്ന് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. വചനഭാഗത്ത് വായിച്ചു കേട്ടതുപോലെ ക്രിസ്തുവാകുന്ന തായ്തണ്ടിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ശാഖകളെ പോലെയായി മാറുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. തായ്തണ്ടിൽ നിന്നും വേർപെട്ടു പോകുന്ന ശിഖരങ്ങൾക്ക് ജീവനില്ലാത്തതുപോലെ യേശുവിൽ നിന്നും ഈ ലോകത്തിൻ്റെ മായാവലയങ്ങളിലേക്ക് വേർപെട്ടു പോകുവാൻ ഞങ്ങൾക്കിടയാക്കരുതേ. തായ്തണ്ടായ ക്രിസ്തുവിൽ നിന്നും ജലവും ഊർജവും സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് യൗവന കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങ് അങ്ങയുടെ കരങ്ങളിൽ സംവഹിച്ചു കൊള്ളണമേ. അതിന് ഞങ്ങളെ പ്രാപ്തരാക്കുവാൻ തക്കവിധം വിശ്വാസ പരിശീലന കാലഘട്ടത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും അറിവുകളെയും വിശ്വാസത്തെയുമെല്ലാം രൂപപ്പെടുത്തുവാൻ വേണ്ടുന്നതായ കൃപാവരം ഈ ക്ലാസ്സുകളിലൂടെ എല്ലാ മക്കൾക്കും അങ്ങ് നൽകണമേ. അങ്ങനെ ഈ തലമുറയിലെ ഈ മക്കൾ ഡോൺ ബോസ്കോ ഇടവകയുടെ വിശ്വാസ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറുവാൻ ഇടയാക്കണമേ. എല്ലാ മക്കളെയും ഈ ക്ലാസ് നയിക്കുന്ന എന്നെയും ഈ കുട്ടികളുടെ മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും ഈ ഇടവകയെ മുഴുവനും ഈശോയുടെ തിരുഹൃദയത്തിന് ഭരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ക്ലാസ് പരിശീലനം വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപാവരവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആമേൻ. പ്രിയ കൂട്ടുകാരെ, 12-ാം ക്ലാസ്സിലെ നാം പഠിക്കുന്ന നമ്മുടെ ബുക്കിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. 12-ാം ക്ലാസ്സിലെ വേദപാഠ പുസ്തകത്തിൻ്റെ പേര് ക്രിസ്തീയ സാക്ഷ്യമെന്നാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തീയ സാക്ഷ്യം എന്ന് നമ്മുടെ ഈ ബുക്കിന് തന്നെ പേരിട്ടിരിക്കുന്നതെന്ന് ആദ്യമേ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. നിങ്ങളൊരു പക്ഷേ എല്ലാവരും തന്നെ 1-ാം ക്ലാസ് മുതൽ കഴിഞ്ഞ 11-ാം ക്ലാസ് വരെ ഏതാണ്ട് 11 വർഷത്തോളം വേദപാഠ പരിശീലനം നടത്തുകയായിരുന്നു. ഈ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും വേദപാഠ പരിശീലനം കഴിഞ്ഞ് പുറം ലോകത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന മക്കളാണ്. അങ്ങനെ വിശ്വാസ പരിശീലനം ലഭിച്ച നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ എപ്രകാരം ജീവിക്കണം? ഞാൻ പറഞ്ഞു, 11 വർഷക്കാലം വിശ്വാസ പരിശീലനം നിങ്ങൾ ആർജിച്ചാണ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അപ്പോൾ നാം ഈ ഒരു 11 വർഷക്കാലം അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ അറിവുകളും നമ്മളുടെ വിശ്വാസങ്ങളും എല്ലാം അധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ സാക്ഷ്യം നിങ്ങൾ
ലോകത്തിന് കൊടുക്കുവാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പോൾ ആ ഒരു കൊടുക്കുവാനുള്ള ഒരുക്കത്തിൻ്റെ ഏറ്റവും അവസാന പരിശീലന ഘട്ടത്തിലായിരിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് നാം അതിനുവേണ്ടി കൂടുതലായിട്ട് ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ആ ക്രിസ്തു സാക്ഷികളായിട്ട് പുറത്തേക്ക് പോയി മറ്റുള്ളവർക്ക് നല്ലൊരു സാക്ഷ്യം കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നാം നന്നായി യേശുവിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരുങ്ങിയാലും വിശ്വാസത്തിൽ ആഴപ്പെട്ടാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. തീർച്ചയായും നിങ്ങൾക്കതിന് സാധിക്കട്ടെ. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തെ കൂടെ ആയിരിക്കുവാനുള്ള ഒരു പരിശീലനവും കൂടി നമുക്ക് ഈ ഒരു ക്ലാസ്സുകളിൽ നിന്ന് ആർജിച്ചെടുക്കാം. ഇത് നമുക്ക് വേണ്ടിയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും വലിയ ഇടവക വികാരിയോ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറായ ഞാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ ഒന്നും നിർബന്ധിച്ചത് കൊണ്ടല്ല ഈ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടത്. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് എന്നുള്ള ആ ഒരു സ്വയം ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. അല്ലെങ്കിൽ ഇത് വ്യർത്ഥമായിട്ട് തീരും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കുറപ്പുണ്ട് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഞാനീ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരാവശ്യം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇതെനിക്ക് വേണം, ഈ ഒരു അറിവ് എനിക്ക് വേണം, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ഉറപ്പിക്കപ്പെടണം എന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തോടുകൂടി നിങ്ങൾ ഈ ഒരു വിശ്വാസ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കണം. അതിന് നിങ്ങളെല്ലാവരും തയ്യാറാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ ഒരു 12 ക്ലാസ്സിലെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കുചേരേണ്ടത്? നമുക്കറിയാം ഇപ്പോൾ നാം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം നമ്മൾ 1-1.5 മണിക്കൂർ ക്ലാസ് എടുക്കും അല്ലേ. അപ്പോൾ ആ ഒരു 1.5 മണിക്കൂറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് വിശ്വാസ പരിശീലനം. എൻ്റെ അഭിപ്രായത്തിൽ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ഞായറാഴ്ച കാറ്റഗിസം ടൈമിൽ മാത്രമുള്ള ഒരു പരിശീലനമല്ല, അത് നമ്മളുടെ ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കേണ്ടതാണ്. നമ്മളിപ്പോൾ കാറ്റഗിസം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോയി കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലും നിങ്ങൾ സ്കൂളിലായാലും അല്ലെ എവിടെയാണോ പഠിക്കുന്ന സ്കൂളിലായാലും എവിടെയായിരുന്നാലും ഈ ഒരു വിശ്വാസ പരിശീലനത്തിൻ്റെ ആ ഒരു 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 അനുഭവത്തിലായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. നമുക്കറിയാം മറ്റു കുട്ടികളൊക്കെ പല ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള രീതിയിലൊക്കെ പോകുമ്പോൾ ഒരു വിശ്വാസ പരിശീലനം നേടിയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ മകൾ, ഒരു മകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആദ്യം ക്ലാസ് തുടങ്ങുമ്പോൾ ഞാനൊരു ചെറിയൊരു നിർദ്ദേശം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രാക്ടിക്കൽ സൈഡായിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വിശ്വാസ പരിശീലനം ക്ലാസ്സുകളിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. എങ്കിൽ മാത്രമേ നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ആഴപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു 12 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ ജീവിതം മരിക്കുന്നത് വരെയും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ, ക്രൈസ്തവ ജീവിതത്തെ ഉറപ്പിച്ച് നിർത്തേണ്ട ഒരു 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 ശക്തിയാണ് നമ്മൾ ഈ ഒരു വർഷങ്ങളിൽ നമ്മൾ ആർജിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിന് നമ്മൾ പ്രാപ്തരാക്കണമെങ്കിൽ ഈ 1.5 മണിക്കൂർ വിശ്വാസ പരിശീലനം പോരാ അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രാക്ടിക്കൽ സൈഡായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. എനിക്ക് തോന്നുന്നത് നല്ലതായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലെന്ന്. അതിനുവേണ്ടി ഞാൻ പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കാറ്റിസം കഴിഞ്ഞോ അല്ലെങ്കിൽ വീടുകളിലായിരിക്കുമ്പോൾ എല്ലാ ദിവസവും നിങ്ങളെല്ലാവരും പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ, എനിക്കറിയാം നന്നായിട്ട് പഠിക്കാനുണ്ടാവും 12-ാം ക്ലാസ്സിലൊക്കെ. അപ്പോൾ നമ്മൾ രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു മുറിയിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ ആ പഠനം ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കറിയാം ബൈബിള് അല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമ്മുടെ ഏറ്റവും വിലപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥം എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം തുറന്നെടുക്കുക, ഒരു 5 മിനിറ്റ് നേരം വചനം വായിക്കുക. വചനം വായിച്ച് അതിനുശേഷം ഒരു കുറച്ച് നേരം കണ്ണടച്ച് പ്രാർത്ഥനാപൂർവ്വം യേശുവുമായിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, യേശുവിനെ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ യേശുവുമായിട്ടൊന്ന് സംസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ചിലപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം, എങ്കിൽ പോലും നമ്മൾ ആ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കറിയാം നമ്മളൊരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുക, അതിനുശേഷം ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ നേരം കണ്ണടച്ച് യേശുവിനെ ഒന്ന് മനസ്സിൽ കാണുക. എൻ്റെ യേശുവിനോട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുക. ഇപ്പോൾ പഠിക്കുന്നതാണെങ്കിൽ പഠിക്കാനുള്ള നിങ്ങളുടെ പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് യേശുവിനോട് സഹായം യാചിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ യേശുവിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള ഒരു ചെറിയൊരു പരിശീലന ഭാഗമായിട്ട് നിങ്ങളിത് എടുക്കുക. സാവധാനം ഓരോ ദിവസവും നിങ്ങളിങ്ങനെ ചെയ്തു വരുമ്പോൾ യേശുവുമായിട്ട് നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു 11 വർഷം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം ലഭിച്ച് നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ ഏതൊരു പ്രതിസന്ധി വന്നാലും യേശുവിനെ നിങ്ങൾക്ക് കൂടെ നിർത്താനായിട്ട് സാധിക്കും.
അങ്ങനെ നമ്മളൊരു വിശ്വാസം അധിഷ്ഠിതമായാൽ നമ്മൾ ജീവിതത്തിൽ കരിപ്പിടിപ്പിച്ചെടുത്താൽ, ഒരു ജീവിതം കരിപ്പിടിപ്പിച്ചെടുത്താൽ, പിന്നെ നമ്മളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വലിയ വലിയ നിങ്ങൾ വളർന്നു വലുതായി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൊക്കെ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കാര്യം എന്താണ്? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവുണ്ട്, യേശുവുമായിട്ട് നിങ്ങൾക്കൊരു ആത്മീയ ബന്ധമുണ്ട്. അതാണ് നമ്മൾക്ക് ഈ വേദപാഠം വഴി നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് പരിശീലിച്ച് നോക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കാം, എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ആരംഭിക്കുക, അങ്ങനെ യേശുവിനെ നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് നിങ്ങൾ കൂട്ടാൻ ശ്രമിക്കുക അല്ലേ. ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ നിങ്ങൾ എപ്പോഴും എങ്ങനെയാണ്, ഇപ്പോൾ മൊബൈലൊക്കെ ഉണ്ട് അല്ലേ, ഇപ്പോൾ മൊബൈലിൽ എപ്പോഴും സംസാരിക്കും അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിടും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കൂട്ടുകാരായിട്ട് ഒരു ബന്ധമുണ്ട് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ താമസിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. ഇതേപോലെ നമ്മൾ യേശുവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം വ്യർത്ഥമാണ് അല്ലേ. അല്ലെങ്കിൽ യേശു എവിടെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമായിട്ട് മാറും. അപ്പം അങ്ങനെയല്ല, നമ്മൾ വിശ്വാസ പരിശീലനം ലഭിക്കുന്ന കുട്ടികളെന്നുള്ള നിലയിൽ യേശുവുമായിട്ട് ആത്മീയമായിട്ട് അല്ലെങ്കിൽ യേശുവിനെ നമ്മൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു വലിയൊരു സ്നേഹിതനായിട്ട് മാറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ വേദപാഠം, വിശ്വാസ പരിശീലനം അല്ലെങ്കിൽ കാറ്റിക്കിസം എന്നൊക്കെ പറയുന്നത് ഒരർത്ഥവത്താവുന്നത്. കാര്യം നമ്മൾ എപ്പോഴും, ഞാൻ നേരത്തെ കാറ്റിക്കിസം പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനു വേണ്ടിയാണ് വിശ്വാസ പരിശീലനം അല്ലെങ്കിൽ കാറ്റിക്കിസം പഠിക്കുന്നത്? അപ്പോൾ മിക്ക കുട്ടികളുടെയും വായിൽ നിന്നുള്ള ഒരു ഉത്തരം ഞാൻ കേട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്, യേശുവിനെ കുറിച്ച് അറിയാൻ അല്ലെ, ദൈവത്തെക്കുറിച്ച് അറിയാൻ. അപ്പോൾ ഞാൻ ചോദിക്കും, ദൈവത്തെക്കുറിച്ച് എന്തിനാണ് അറിയുന്നത്? നിങ്ങൾക്ക് പഠിച്ചാൽ പോരെ. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഉത്തരം എപ്പോഴും എങ്ങനെയാണ്, വായിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വേദപാഠ ടെക്സ്റ്റുകളിൽ യേശുവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, അറിയുന്നു. അങ്ങനെ ഭൗതികമായ തലത്തിൽ മാത്രം യേശുവിൻ്റെ അറിവ് നേടുന്ന ഒരു വ്യക്തികളായിട്ട് നമ്മൾ മാറിപ്പോകും. അപ്പോൾ അവിടെയാണ് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ കോട്ടം സംഭവിക്കുന്നത്. യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ല. ഭൗതിക തലത്തിൽ, അറിവുകളുടെ തലത്തിൽ, തലയിൽ മാത്രം യേശുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ യേശുവില്ലാതെ വരും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ വീണു പോകുന്നത്. അപ്പം നമ്മൾ അങ്ങനെയായിരിക്കണം. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ യേശുവിനെ ഹൃദയത്തിൽ സംഭവിക്കുന്ന, ഏതു നേരവും യേശുവിനോടൊപ്പമായിരിക്കുന്നവരായിട്ട് മാറുക. അപ്പോൾ അതൊരു രീതിയിൽ നിങ്ങളൊരു പരിശീലനം, ഈ വിശ്വാസ പരിശീലനം 12-ാം ക്ലാസ്സിൽ ആരംഭിക്കുമ്പോൾ നിങ്ങൾ ശ്രമിക്കുക, അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ആദ്യത്തെ പാഠഭാഗത്തേക്ക് വരാം. നമ്മളുടെ ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ബൈബിളും ക്രിസ്തീയ ജീവിതവും എന്നാണ്. ബൈബിളും ക്രിസ്തീയ ജീവിതവും ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് ബൈബിൾ വായിച്ചു തുടങ്ങിയത് അല്ലേ. വചനം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. കാരണം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് വചനം മാംസമായതാണ് ക്രിസ്തു അല്ലേ. അപ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ വചനത്തെ സ്നേഹിക്കണം അല്ലേ. അല്ലാതെ അതിൽ നിന്നൊരു വേർപെടുത്തൽ നമുക്ക് പറ്റില്ല. വചന മാംസമായ ക്രിസ്തുവിനെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ വചനത്തെ സ്നേഹിക്കണം. നമ്മുടെ തിരുസഭയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ, അല്ലെ, വിശുദ്ധരുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെ ഭാരതത്തിൻ്റെ വലിയ ഒരു വിശുദ്ധയാണ് മദർ തെരേസ അല്ലേ. മദർ തെരേസയെ ഈ ഒരു വലിയ ജീവിതത്തിന് സഹായിച്ചിട്ടുള്ളൊരു ദൈവ വചനമാണ്. മദർ തെരേസയെ ആകർഷിച്ചിട്ടുള്ള ഒരു വലിയ വചനം എന്ന് പറയുന്നത് ശിശുക്കൾ കളെ പോലെ ആകുവിൻ, ഈ ശിശുവിനെ നിങ്ങൾ ശിശുവിൻ്റെ നൈർമല്യം സ്വീകരിക്കുവിൻ. അപ്പോൾ ആ ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ആ ഒരു വലിയ വചനം മദറിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു, ലോകം മാറ്റിമറിച്ചു. അതുപോലെ തന്നെയാണ് നമ്മളുടെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അല്ലേ. നമുക്കറിയാം ഭാരതത്തിൻ്റെ 2-ാമത്തെ അപ്പോസ്തലനാണ്, നമ്മളുടെ സഭയുടെ വലിയ ഒരു വിശുദ്ധനാണ്, നമ്മുടെ ലത്തീൻ സഭയുടെ തന്നെ വലിയൊരു വിശുദ്ധാത്മാവാണ് നമ്മളെയൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതാണ് വിശുദ്ധൻ. ഈ വിശുദ്ധനെ ഈ ഒരു സന്യാസത്തിലേക്കും അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടിയും ഇറങ്ങി പുറപ്പെടുവാനായിട്ട് നയിച്ചിട്ടുള്ളൊരു വചനം നമുക്ക് പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ പ്രസംഗത്തിലായി കേട്ടിട്ടുണ്ടാവും. ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്ത് ഫലം അല്ലേ. അപ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം, ആ ഒരു വചനമാണ് ഫ്രാൻസിസ് സേവ്യറിനെ കത്തിജ്വലിക്കുന്ന ഒരു പ്രേക്ഷിതനായിട്ട് ഭാരതത്തിൻ്റെ മണ്ണിലേക്കൊക്കെ അയച്ചിട്ടുള്ളത്. അങ്ങനെ തിരുസഭയുടെ ചരിത്രം നോക്കിയാൽ വചനമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഒരു പൂർണ്ണതയാണ്. ക്രിസ്തുവിൻ്റെ പൂർണ്ണത നേടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മൾ നയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നേറിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ഒരു പൂർത്തീകരണം നമുക്കുണ്ടാവുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വചനഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ ബൈബിളിനെ മുഴുവനും നമുക്കറിയാമല്ലേ. ബൈബിൾ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ 11-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. ഈ പഴയ നിയമവും പുതിയ നിയമവും എന്ന് പറയുന്നത് രണ്ടും രണ്ട് പുസ്തകമല്ല. പഴയ നിയമത്തിൻ്റെ
പൂർത്തീകരണമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. ഇനി പുതിയ നിയമം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് പല കാര്യങ്ങളും പഴയ നിയമത്തിൽ മുൻപ് തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പഴയ നിയമം പുതിയ നിയമവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ പലതും വ്യക്തമായിട്ട് ഒളിഞ്ഞുകിടക്കുന്നു, പുതിയ നിയമത്തിൽ അത് വെളിവാക്കപ്പെടുന്നുവെന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്. ഇനി ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും തിരുസഭയുടെ മക്കളാണ് അല്ലേ. തിരുസഭയിൽ പല കർമ്മങ്ങളും നിർവഹിക്കുന്നത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ ഈ തിരുസഭയുടെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ തിരുസഭയുടെ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും കരുത്താർജിക്കുന്നത് നമ്മൾ ഈ വചനത്തിൽ വേരൂന്നിക്കൊണ്ടാണ്. വചനത്തിൻ്റെ ആ ഒരു ശക്തി നമ്മുടെ എല്ലാ തിരുക്കർമ്മങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ദിവ്യബലി കാണും അല്ലെ. ദിവ്യബലി കാണുമ്പോൾ അതിന് നമ്മളുടെ ഒരു ഭാഗം, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദൈവവചന ശുശ്രൂഷ അല്ലെ. അതിനകത്ത് നമ്മൾ സുവിശേഷം വായിച്ചു കേൾക്കുന്നുണ്ട്, ഒന്നാം വായന രണ്ടാം വായന കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പം അതിനകത്തൊക്കെ വചന ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആരാധന ക്രമങ്ങളിൽ പള്ളികളിൽ നടക്കുന്നതിനൊക്കെ നമ്മൾ വചനം വായിച്ചിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അധിഷ്ഠിതമായിട്ടാണ് ഒരു പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ കൂദാശ വചനങ്ങൾ, കൂദാശകൾ സ്വീകരിക്കുമ്പോൾ കൂദാശ വചനങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തിരുസഭയുടെ ആ ഒരു ദൈവീക ശാസ്ത്രം പോലും രൂപപ്പെടുത്തിയിട്ടുള്ളത് വചനാധിഷ്ഠിതമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾ പ്രത്യേകിച്ച് വിശ്വാസ പരിശീലനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, അവസാന വർഷത്തിലായിരിക്കുന്നു നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ ആഴമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ലത്തീൻ സഭയുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഈ അവസാന വർഷത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് വളരെ ആഴമായിട്ട് പഠിക്കുവാനായിട്ടാണ് നമ്മൾ ഈ ആദ്യത്തെ ഗ്രന്ഥത്തിൽ, ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ ശ്രമിക്കുന്നത്. കാരണം വേറെ വിശുദ്ധ ജെറോം പറയുന്ന ഒരു വാക്യവും കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും. വിശുദ്ധ ജെറോം പറയുന്നത് ഇപ്രകാരമാണ്, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് അല്ലേ. അപ്പോൾ ക്രിസ്തുവിനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം അറിയണം. അപ്പോൾ ആ വിശുദ്ധൻ്റെ ആ വലിയ ആ ഒരു വചന ഭാഗത്ത് വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ ആഴമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, വചനത്തിൽ അടങ്ങിയിരിക്കുന്നത് ആ ക്രിസ്തുവാണ്, വചനമാംസമായ ക്രിസ്തുവിനെയാണ് നമ്മൾ വചനഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സഭയുടെ ജീവിതത്തിലും പൂർണ്ണമായിട്ട് നമുക്ക് ഈ വചനത്തിൻ്റെ ആഭിമുഖ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ബൈബിളിൻ്റെ ആഴത്തിൽ നിങ്ങൾ 11-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് കരുതിയാണ്. കാരണം 11-ാം ക്ലാസ്സിൽ പല ബൈബിളിനെ കുറിച്ച് പഠിച്ചു. ഈ വർഷവും നമ്മൾ ബൈബിളിനെ കുറച്ചും കൂടി ആഴത്തിൽ നമ്മൾ പഠിക്കുകയാണ്. പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യം ഇപ്രകാരമാണ്, എപ്രകാരം ഏത് കാലഘട്ടത്തിലാണ് ബൈബിള് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ബൈബിളിൻ്റെ രചനാ കാലഘട്ടമാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. അതായത് ആദ്യം എന്നു മുതലാണ് ബൈബിള് രൂപവൽകൃതമായി തുടങ്ങിയത്. അത് പറയുകയാണ് നമുക്ക് ഏതാണ്ട് BC കാലഘട്ടത്തിലാണ്. BC 1300 നമ്മുടെ കാനാൻ നാട്ടിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന മോശയുടെ ചരിത്രം മുതൽ 4-ാമത്തെ സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ്റെ കാലഘട്ടം, അതായത് AD 100 വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രൂപവൽക്കരണം നടക്കുന്നത്. അതായത് ഏതാണ്ട് 1400 നീണ്ടു നിൽക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രൂപവൽക്കരണം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്തൊരു ഭാഗത്ത് കാണാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ രചനാ കാലഘട്ടം അല്ലെങ്കിൽ രൂപവൽക്കരണ കാലഘട്ടം എന്ന് പറയുന്നത് BC 1300 മുതൽ AD 100 വരെ, അതായത് മോശയുടെ കാലഘട്ടം മുതൽ വിശുദ്ധ യോഹന്നാൻ്റെ കാലഘട്ടം വരെയാണ് നമ്മൾ രൂപവൽക്കരണ കാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ബൈബിളിൻ്റെ ഗ്രന്ഥകർത്താക്കൾ ആരാണെന്ന് നോക്കാം. അതായത് രണ്ട് ഗ്രന്ഥകർത്താക്കളാണ് ഇവിടെ വരുന്നത്. ഒന്ന് ഡിവൈൻ ഓദറും രണ്ടാമത്തേത് ഹ്യൂമൺ ഓദറും. നമ്മൾ ഈ രണ്ട് ഇംഗ്ലീഷ് വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ബൈബിളിൻ്റെ ഗ്രന്ഥകർത്താവ് ആത്യന്തികമായിട്ട് ദൈവം തന്നെയാണ്. ദൈവമാണ് മനുഷ്യരിൽ ഇത് ദൈവനിവേശിതമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഓദർ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ഇനി രണ്ടാമത് ഹ്യൂമൺ ഓദർ, അതായത് മനുഷ്യൻ്റെ കരങ്ങളിലൂടെയാണ് ദൈവത്തിൻ്റെ വചനം രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആത്യന്തികമായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഓദേഴ്സ് ആരാണെന്ന് പറഞ്ഞാൽ ഡിവൈൻ ഓദറും ഉണ്ട്, ഹ്യൂമൺ ഓദറും ഉണ്ട്. ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ആത്മാവ് മനുഷ്യരുടെ കരങ്ങളിലൂടെ അത് പകർത്തപ്പെട്ടു അല്ലെങ്കിൽ എഴുതപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി ബൈബിളിൻ്റെ രൂപവൽക്കരണം എപ്രകാരമാണ് നടന്നിട്ടുള്ളതെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്.
ബൈബിളിൻ്റെ എങ്ങനെയാണ് അത് മറ്റു എഴുതപ്പെട്ടിരിക്കുന്നതെന്ന്. അത് പലതരത്തിലാണ്, അതായത് വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും. നമുക്കറിയാം ആദ്യ കാലഘട്ടത്തിൽ എല്ലാം പുസ്തക രൂപത്തിൽ നമുക്ക് എഴുതി വെക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ ആളുകളിങ്ങനെ പറഞ്ഞ് ബൈബിളിലെ പല ദൈവം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റു മനുഷ്യരിലേക്ക് വാമൊഴിയായിട്ടത് തുടർന്നു കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം വർഷങ്ങളുടെ ഞങ്ങൾക്ക് ശേഷമാണ് അത് ലിഖിത രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥം ആലേഖനം ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ ഈ ലെസണിൽ വിശുദ്ധ ഗ്രന്ഥം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ബൈബിളിൻ്റെ രൂപവൽക്കരണ കാലഘട്ടം, അതിൻ്റെ ഗ്രന്ഥകർത്താക്കൾ, അതുപോലെ തന്നെ അത് സഭാത്മകമായ ജീവിതത്തിൽ വചനത്തിലുള്ള പ്രാധാന്യം, അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞത് അത് എപ്രകാരമാണ് അത് വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും അത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നും അതിൻ്റെ ഗ്രന്ഥകർത്താക്കൾ ആരാണെന്നും ഒക്കെയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളിത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളതൊക്കെ വായിച്ചു നോക്കുക. അതിൻ്റെ അത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, പ്രാക്ടിക്കൽ സൈഡ് നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് വചനം വായിക്കുക. യേശുവുമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. യേശുവിനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ യേശുവിനെ നിങ്ങളുടെ ഒരു കൂട്ടുകാരനായിട്ട് നിങ്ങൾ കൂടെ കൊണ്ടുവരിക. അങ്ങനെ നമ്മുടെ ഈ ക്ലാസ്സിൽ മൊത്തം നമ്മൾ യേശുവിനെയും കൂടെയായിരിക്കും നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഈ ഒരു ക്ലാസ്സിൽ ഏറ്റവും നന്നായി സഹകരിച്ചതിനും എല്ലാം നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ് നമ്മളിവിടെ പൂർണ്ണമാക്കുകയാണ്. താങ്ക് യു.